സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പുനഃക്രമീകരിച്ച സർക്കാർ സ്കൂൾ കുട്ടികൾക്കുള്ള പാൽ വിതരണം ആഴ്ചയിൽ ഒരു ദിവസമായി വെട്ടിക്കുറയ്ക്കും ഉച്ചഭക്ഷണത്തിനുള്ള പാചക ചെലവിന്റെ തുകയും വർദ്ധിപ്പിക്കും ഇതിനായി പ്രൊപ്പോസൽ തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം കൊടുത്തു തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി നമുക്കപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ഗിരീഷ് വിവരങ്ങൾ മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനത്തെ ഈ മൊത്തത്തിൽ പാചക ചെലവിലുണ്ടായ വർധനയാണ് ഇപ്പോൾ സ്കൂളുകളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈ പോഷകാഹാര പദ്ധതി നിർത്തലാക്കാൻ തന്നെ വിവിധ സ്കൂളുകൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്കാണ് ആഴ്ചയിൽ രണ്ടു നേരം രണ്ട് ദിവസം പാലും അതോടൊപ്പം തന്നെ മുട്ടയും നൽകുന്ന പദ്ധതി നേരത്തെ ആവിഷ്കരിച്ചത് എന്നാൽ പാചക ചെലവിലുള്ള വർധന ഇതിന് തടസ്സമായി തുടർന്നാണ് ഇതിപ്പോൾ പുനഃക്രമീകരിച്ച് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം പാൽ നൽകിയാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവ് ഉച്ചഭക്ഷണത്തിനുള്ള പാചക ചെലവിന്റെ തുക വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനും നിർദ്ദേശം നൽകി എസ് കെ എൻ ഓക്കെ താങ്ക് യു വി എ ഗിരീഷ് ആണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്